രണ്ട് വർഷക്കാലമായി IMO ബോർഡുകളിൽ ചാരിറ്റി രംഗത്തെ നിറസാന്നിധ്യം. മലയാളി മനസ്സുകളെ കീഴടക്കിയ മ്യൂസിക് ഫോർ ചാരിറ്റി രണ്ടാം വാർഷികവും MFC സ്വപ്ന പദ്ധതിയായിരുന്ന ഡയാലിസിസ് മെഷീൻ സമൂഹത്തിന് സമർപ്പിച്ച ആഘോഷത്തിനും ഇന്നിവിടെ ഇതാ തിരശ്ശീല ഉയരുകയായി. MFC രണ്ടാം വാർഷിക മഹോത്സവം 2024. ശുഭദിനങ്ങൾ സംഘടിച്ചെന്നും ഗാനങ്ങൾ പാടി സർവം സമർപ്പിച്ച മക്കൾ അശരണർക്കാശ്രയ ദീപമല്ലേ, അസ്തമിക്കാത്ത പ്രകാശമല്ലേ, അസ്തിത്വമെന്നും നന്മക്കൈ നിലകൊണ്ട മ്യൂസിക് ചാരിറ്റിയല്ലേ. അശരണർക്കാശ്രയ ദീപം നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒരു ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്യാൻ വേണ്ടി മ്യൂസിക് ഫോർ ചാരിറ്റി എന്നൊരു സംഘടന അവരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഇവിടെയും വിദേശത്തുള്ള മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എടുത്ത സംഭാവനകൾ ചേർത്ത് വെച്ച് ഒരു ചാരിറ്റിയായിട്ട് മെഡിക്കൽ കോളേജിലൊരു ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്യാൻ വേണ്ടി ഇന്ന് ഇവിടെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ ഒരു വലിയ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. അതുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ കണ്ണപ്പള്ളി സുരേന്ദ്രൻ സാറിന് ഈ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടെ കിടന്നത് അദ്ദേഹത്തെ ഏറ്റവും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട MLA കണ്ണപ്പള്ളി സുരേന്ദ്രൻ സാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മെഹ്താ സാറ്, സാറ് എന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് സാബ്രാവുകാരെ, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നിജന്മാറ ഈ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതായത് നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ സൂപ്രണ്ട് സുനിൽ സാർ, സാറും ഈ ഒരു ചടങ്ങില് ആശംസ അറിയിക്കാൻ വേണ്ടി സാറിന്. അതുപോലെ നമ്മുടെ മ്യൂസിക് ഫോർ ചാരിറ്റിയുടെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ മുഹമ്മദ്. ഡോക്ടർ രാഖി ഡയാലിസിലെ ഡോക്ടർ രാഖി ഹർദോമായ ക്ലീനിംഗ് സ്റ്റാഫ്, മറ്റ് ടെക്നീഷ്യന്മാർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മ്യൂസിക് ഫോർ ചാരിറ്റി എന്ന ആ ഗ്രൂപ്പ് നമുക്ക് നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിരിക്കുന്ന ഈ ഹിമോഡയാലിസിസ് മെഷീന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം കിഡ്നി രോഗങ്ങളും അസുഖങ്ങളും വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാല് അത് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റോ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ, ഇപ്പൊ സാറ് പറഞ്ഞ കണക്ക് പ്രൈവറ്റ് സെക്ടറിൽ പോയി ഡയാലിസിസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ ചെറിയ കിട്ടിയ തുകയിൽ നിന്ന് ശേഖരിച്ചു വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ തന്നതിൽ നമ്മൾ എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ പേരിലും ഈ ആശുപത്രിയുടെ പേരിലും ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സംഗീതത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ കാണിച്ച ഈ ഒരു നന്മ വലുതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ആവശ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ടീമും ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്ന
എല്ലാ ജോലികളും കൃത്യമായി ചെയ്യുന്നുണ്ട്. ആത്യന്തികമായിട്ട് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണിത്. അവർ ഇവിടെ വരുന്നത് എന്റെ പേഷ്യന്റോ മറ്റുള്ളവരുടെ പേഷ്യന്റോ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നെഫ്രോളജിയുടെ പേഷ്യന്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സുതാര്യമായ നിലയിൽ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈ സ്ഥാപനം ഒരു പക്ഷേ കേരളത്തില് ഇത് ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥാപനം. മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന നഴ്സുമാരടക്കമുള്ള വിവിധ വിഭാഗം ജീവനക്കാരെ, അതുപോലെ തന്നെ മ്യൂസിക് ഫോർ ചാരിറ്റിയുടെ MFC പ്രവർത്തകരായിട്ട് ഈ നല്ല ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യമേഖലയിൽ ഏറ്റവും മെച്ചപ്പെട്ട സേവനം സമൂഹത്തിന് സമ്മാനിക്കുന്ന ഒരു മഹാസ്ഥാപനമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉയർന്നു നിൽക്കുകയാണ്. ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ തന്നെ കേരളത്തിലെ അമ്മ മെഡിക്കൽ കോളേജായിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിനെ നോക്കിക്കാണുന്നത്. ആയിരക്കണക്കായിട്ടുള്ള, 10,000-കണക്കായിട്ടുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആശ്വാസ കേന്ദ്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഒരുപാട് പരിമിതികൾ കൊണ്ട് യഥാർത്ഥത്തിൽ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്ഥലപരിമിതി പോലും ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. മ്യൂസിക് ഫോർ ചാരിറ്റി എന്ന ഈ സംഘടന, അവർ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവരുടെ സാധാരണ ജീവിതമാണ് അവരൊക്കെ നയിക്കുന്നത്. വലിയ സമ്പന്നന്മാരാരുമല്ല, അവരിൽ മഹാഭൂരിപക്ഷം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാവപ്പെട്ടവരായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളോ പണിയാളികളോ ഒക്കെയാണ്. പക്ഷെ അവർ സംഗീതത്തെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രത്യേകതയും, സംഗീതം രോഗശമനത്തിനുള്ള ദിവ്യ ഔഷധമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഗീതത്തെ സ്നേഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിൽ സമാഹരിച്ചതായിട്ടുള്ള തുക ഉപയോഗിച്ച് നമ്മുടെ ഈ വലിയ സ്ഥാപനത്തിന് അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ, ഒരു കയ്യൊപ്പ് ചാർത്തുകയാണ്. ഇവിടെ ഒരു ഡയാലിസിസ് മെഷീൻ അവർ വാങ്ങി മെഡിക്കൽ കോളേജിന് സമ്മാനിക്കുന്ന നല്ല ചടങ്ങാണിത്. അവരുടെ നല്ല മനസ്സിന് സംഗീത പ്രേമികളായിട്ടുള്ള, സംഗീത ആസ്വാദകരായിട്ടുള്ള, സംഗീതജ്ഞരായിട്ടുള്ള മ്യൂസിക് ഫോർ ചാരിറ്റി എന്ന ഈ നല്ല സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരായിട്ടും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും ഈ പൊതുസമൂഹത്തിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ് അടങ്ങുന്നതായിട്ടുള്ള ഈ നാടിൻ്റെ ആകെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ബർത്ത്ഡേ പ്രോഗ്രാമുകൾ, അങ്ങനെ വെഡിങ് ആനിവേഴ്സറികൾ, അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടായ്മ, അതായത് ഈ കേരളത്തിലുള്ള 14 ജില്ലയിലുള്ള ആളുകൾ കൂടുന്ന ഒരു സംഗമം, അങ്ങനെ ആ ഒരു മേഖലയിൽ നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ ഈ ഒരു വിനോദത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കൊച്ചു ഒരു ഏരിയ, അത് മറ്റുള്ള സാധാരണക്കാർക്ക്, അതുപോലെ തന്നെ രോഗികൾക്ക്, അശ്രമങ്ങൾക്ക് എങ്ങനെ നമുക്ക് സഹായം എത്തിക്കാം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ 42 മെമ്പേഴ്സ് ഉണ്ട്. ഈ 42 മെമ്പേഴ്സ് കൂടി രൂപം കൊണ്ടതാണ് 2022 November 4 മ്യൂസിക് ഫോർ ചാരിറ്റി, പാട്ട് പാടി ചാരിറ്റി ചെയ്യാം, അതാണ് മ്യൂസിക് ഫോർ ചാരിറ്റി. പാട്ടുകാര് നിലവിലുണ്ട്, 42 പേരുണ്ട്, അവരെല്ലാവരും കാണാൻ ഇപ്പൊ വന്നവരിൽ ആരും തന്നെ ഇല്ല. പാടലുണ്ട്, അതുപോലെ പ്രതിഭാട്ടും പാടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ആപ്പിലൂടെ ഞങ്ങള് കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഏകദേശം 13 രോഗികൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം 1.5 ലക്ഷം രൂപയോളം നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്ന സമയത്ത് അതായത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി പോവാണ്, ഒരു സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു
ആശയത്തിന്റെ പുറത്താണ് നമ്മൾ ഈ മ്യൂസിക് ഫോർ ചാരിറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തലസ്ഥാന നഗരി ആയതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഇത് തുടക്കം മാത്രമാണ്. തുടക്കത്തിലായിട്ട് തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് മെഷീൻ ഇന്ന് കിഡ്നി പേഷ്യൻസിന്റെ എണ്ണങ്ങൾ കൂടി വരുമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തില് ഇത് മറ്റൊരു സമൂഹത്തിന് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു മിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും അങ്ങോട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇനിയും സഹായങ്ങളും സഹകരണങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. നാളെ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും എന്നുണ്ടാവും. പിന്നെ നമ്മളുടെ എടുത്തു പറയാനുള്ളത് നമ്മുടെ പ്രസിഡന്റ് ഞാനല്ല, ഞാൻ ഇത് കോർഡിനേഷൻ ചെയ്ത ഒരാളാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, എച്ച് എസ് എന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തി ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, അവർക്ക് ദേഹാസ്വസ്ഥ്യം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവരോട് പ്രത്യേകം നന്ദി പറയണം. അവരാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മേൽനോട്ട് വഹിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കേന്ദ്രത്തിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയോടുകൂടി ഈ ഒരു മാലയിൽ പോർത്ത് മുത്തുമണികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോർത്തിറക്കി കൊണ്ടേ നടക്കുന്ന ഒരാളാണ്. അവരെ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിച്ചു. നന്ദി.